നമസ്കാരം. പത്തനംതിട്ട അല്ലാമാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി എഡെക്സ് 2023-2024 എന്ന പേരിൽ സ്കൂൾ എക്സിബിഷൻ നടത്തപ്പെട്ടു. കൊച്ചുകുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയ വിവിധ കലാവൈഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് എഡെക്സ്. കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതും ശാസ്ത്രപരമായ ഉന്നതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ വിരുന്നൊരുക്കിയിരിക്കുകയാണ് അല്ലാമാൻ സ്കൂളിലെ ഈ കുഞ്ഞുകുട്ടികൾ. എഡെക്സിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എ ഷിബു IAS നിർവഹിച്ചു. കുഞ്ഞുകുട്ടികളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണെന്നും അവരുടെ ശാസ്ത്രപരമായ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇന്നിവിടെ അല്ലാമാൻ സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എഡെക്സ് 2023-2024 സയൻസ് ഫെസ്റ്റ് വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് സ്പേസിലാണെങ്കിൽ പോലും എല്ലാം നല്ല അറേഞ്ച്മെൻറ്റ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ നല്ല പാർട്ടിസിപ്പേഷൻ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ചെയ്തിരിക്കുന്ന വർക്കുകൾ വളരെ ഇമ്പ്രസീവാണ്. ഓരോ അവരുടെ ഒരു സയൻസിലുള്ള ഒരു ക്വസ്റ്റ്, ചിന്താശേഷി ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് വളരെ സഹായകമാകും. മറ്റൊരു കാര്യം പറയാനുള്ള, ഇസ്ലാമിക് സെക്ഷനിൽ ഓരോ ചരിത്രം എല്ലാം വളരെ കൺസൈസായിട്ട് തന്നെ ചെറിയ ഒരു രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ സെറ്റിങ്സ് നടത്തിയിട്ടുണ്ട്. You have to touch the food and she will say whether it is yes or no. She will choose what you will have to have. So you will have to touch the food, she will say yes or no. You can just touch any one of the food. Prophet of God, Isa alayhis salam, son of Maryam alayhis salam, son of Maryam alayhis salam, was born in this blessed land. Isa alayhis salam will defeat the Antichrist Dajjal here. Prophet Muhammad sallallahu alayhi wa sallam ascended to the highest heavens from the land of Palestine. It is the first Qibla in Islam. It is the first Qibla in Islam. The Prophet of God, Zakariya alayhi salam, built his national stationery here. ഇത് നല്ല മനുഷ്യനാണ് കബറിൽ കിടക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ ചോദ്യം നല്ല ഉത്തരം പറയാൻ സാധിക്കുന്നതാണ്. അതിനാൽ അള്ളാഹു പറയുന്ന ആയത്തുകളാണ്. ഏതൊരു മനുഷ്യനും ഏത് ശരീരവും മരണം ആസ്വദിക്കുന്നതാണ്. ഇതാണ് തിന്മ ചെയ്തൊരാളുടെ കപം. അവരുടെ ശരീരത്ത് പാമ്പ്, തേള് എന്നിവയെല്ലാം ചുറ്റിയിരിക്കും. അതിനാൽ അള്ളാഹു രണ്ട് മലക്കുകളെ വിട്ട് നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അതിനെല്ലാത്തിനും അവർ ഉത്തരം പറഞ്ഞ ഹാ ഹാ എന്നായിരിക്കും. വിദ്യാഭ്യാസം എന്നത് ഉത്തമ പൗരനെ വാർത്തെടുക്കുകയാണെന്നും അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരെയും സ്കൂളിന്റെ അധികൃതരുടെയും സഹായ സന്നദ്ധതയിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂൾ അധികൃതരും അധ്യാപകരും മാതാപിതാക്കളും വിദ്യാർത്ഥികളും എക്സിബിഷനിൽ പങ്കെടുത്തു. ജനങ്ങളുള്ള ഈ ജില്ലയിൽ, പ്രത്യക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള ഈ ജില്ലയിൽ 55,000-60,000 ഇടയ്ക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ് പത്തനംതിട്ട ജില്ലയിൽ മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കുള്ളത്. നമ്മുടെ ഈ ജില്ലയിലെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജമാഅത്തുകളുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയാണ് 2011 ഇങ്ങനെ ഒരു സ്കൂൾ ടൗണിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ ജമാഅത്തിന്റെ പരിസരത്ത് തന്നെ നമ്മൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തിച്ചു വരുമ്പോഴാണ് കോവിഡിന്റെ അതിപ്രസരം മൂലം നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനം ഇടയ്ക്കൊന്ന് മങ്ങിപ്പോയിച്ചുവെങ്കിലും വീണ്ടും അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞില്ലേ
അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.